ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും, ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. നമ്മൾ ഇപ്പോൾ യന്ത്രങ്ങളെക്കുറിച്ച്, മന്ത്രമല്ല, യന്ത്രങ്ങൾ എന്തിനുപയോഗിക്കുന്നു, അതുപയോഗിച്ചാലുള്ള ഫലങ്ങൾ എന്ത്, ഏതൊക്കെ രീതിയിലുള്ള ആൾക്കാർ വേണം യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ, ആ യന്ത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ശരീരത്തിനും കിട്ടുന്നതായിട്ടുള്ള ഫലസൂചനകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ ശൈവയന്ത്രങ്ങൾ, ശൈവ, ശാക്തേയ, വൈഷ്ണവ് മൂന്ന് രീതിയിലുള്ളതുണ്ട്. പിന്നെ യന്ത്രങ്ങൾ കൗളാചാര രീതിയിലുള്ളതുണ്ട്. അങ്ങനെ പല യന്ത്രങ്ങൾ, ഇഷ്ടം പോലെ യന്ത്രങ്ങൾ, മന്ത്രങ്ങൾ പറഞ്ഞു കേട്ടില്ലേ, കോടാനുകോടി മന്ത്രങ്ങളാണ് അല്ലേ. എന്നുവെച്ചാൽ കോടി മന്ത്രം ഭ്രാന്തിന് തുല്യവുമാണ്. അത് ആലോചിച്ച് മനസ്സിലാക്കുക, അറിയാവുന്നവർ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പം നമ്മളിപ്പം പറയുന്നത് മൃത്യുഞ്ജയ യന്ത്രം എന്നാണ്. ഈ മൃത്യുഞ്ജയം എന്ന് കേൾക്കുമ്പം തന്നെ ചില ആൾക്കാർ ചോദിക്കുന്നത്, ഈ മരിക്കുന്നതിനല്ലയോ ചെയ്യുന്നത്, ഒരിക്കലുമല്ല. മൃത്യുഞ്ജയ യന്ത്രം ധരിക്കുന്നതും മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതും ഏറ്റവും അത്യുത്തമമായിട്ടുള്ള കാര്യമാണ്. ഏതൊരു ശിവക്ഷേത്രത്തിൽ ചെന്നാലും നിത്യവും മൃത്യുഞ്ജയ ഹോമം നടന്നിരിക്കും. ആയുസ്സിനും ആരോഗ്യത്തിനും രോഗശാന്തിക്കും വൈദ്യൻ കൂടെയാണ് ശിവൻ, ഭഗവാൻ ശിവൻ. ഭക്തരുടെ മഹാരോഗങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഉഗ്രശക്തിയായിട്ടുള്ള ആളാണ്, ശക്തിസ്വരൂപമാണ് അണ്ടകടാഹം മൊത്തവും നിലക്ക് നിർത്തുന്നതായിട്ടുള്ള ഭഗവാൻ പരമശിവൻ. ആ ശിവന്റെ തേജോമയമായ, ആ ഭഗവാന്റെ ഏറ്റവും കൊള്ളാവുന്ന യന്ത്രങ്ങളിൽ അത്യുത്തമത്തിൽ അത്യുത്തമമായൊരു യന്ത്രമാണ് മൃത്യുഞ്ജയ യന്ത്രവും മൃത്യുഞ്ജയ ഹോമവും. ആ മൃത്യുഞ്ജയ യന്ത്രം നമുക്ക് രോഗശാന്തിക്കും ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് ഈ മൃത്യുഞ്ജയ യന്ത്രവും മൃത്യുഞ്ജയ ഹോമവും. ആ മൃത്യുഞ്ജയ യന്ത്രം എഴുതിപ്പിക്കുമ്പോൾ നല്ലതായിട്ടറിയാവുന്ന ഒരു ജ്യോതിഷിയെ കൊണ്ട് വെള്ളിയിലോ അല്ലെങ്കിൽ ചെമ്പിലോ പിന്നെ പഞ്ചലോഹങ്ങളിലോ ഈ യന്ത്രത്തെ എഴുതി ആ യന്ത്രം ജലാദി ജലാന്തം പീഠപൂജ കഴിച്ച് നിവേദ്യാദികളൊക്കെ കൊടുത്ത് സമ്പാദം സ്പർശിച്ച് ഷഡംഗത്തോടുകൂടി ശുദ്ധവും ശുഭ്രവും അല്ലെങ്കിൽ ഉഗ്രവുമായിട്ടുള്ള മുഹൂർത്തത്തിൽ അത് ധരിക്കുകയോ അത് വെച്ചാരാധിക്കുകയോ അത് നിക്ഷേപിക്കുകയോ സ്ഥലത്ത് നിക്ഷേപിക്കുകയോ ചെയ്താൽ അത്യുഗ്രൻ ഫലം ഭഗവാൻ ശിവൻ തന്നിരിക്കും. സംശയമില്ലാത്ത കാര്യം, അശ്വിന് വേറൊരു പ്രത്യേകത കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എങ്ങനെ നമ്മളോട് കരുണ കാട്ടുന്നോ അതേ രീതിയിൽ തിരിച്ച് നമ്മൾ നിന്നെങ്കിൽ മാത്രമേ അതേ രീതിയിൽ ക്ഷിപ്ര കോപിയായിരിക്കുന്നതും ക്ഷിപ്ര പ്രസാദിയായിരിക്കുന്നതുമായിട്ടുള്ള ഭഗവാനാണ്, നടരാജനാണ് നമ്മുടെ
ഭഗവാൻ. അപ്പൊ അതുപോലെ ആ യന്ത്രത്തെ നമ്മൾ പറഞ്ഞ മൃത്യുഞ്ജയ യന്ത്രത്തെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സർവഫലവും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഏലിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ, എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ആറന്മുളയപ്പൻ്റെ കടപ്പാടും കാണണം, കാണും, കാണണം.